ഒരുമിച്ച് വിളിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെ വിളിക്കുക? മിട്ടുപൂച്ചേ വിളിക്കുക. മിട്ടുപൂച്ചേ, ഇനി എന്ത് പേരാ? കാത്തു എന്നോ? കാത്തു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് നദീൻ സഹ്റയും ഹന്ന മറിയോ. രണ്ടാളും ഈ വർഷം സ്കൂളിൽ ചേരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവരുടെ അഡ്മിഷൻ ദിവസമാണ്. രണ്ടുപേരെയും സ്കൂളിൽ ചേർക്കാനായിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. മൂത്ത ആൾക്ക് 6 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 3.5 വയസ്സാണ് ആയിട്ടുള്ളത്. മൂത്ത ആളിനി 1-ാം ക്ലാസ്സിലേക്കാണ്. രണ്ടാമത്തെ ആള് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ 1st ഇയർ ബാച്ചിലേക്കാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരെയും ഇന്ന് സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് നമ്മുടെ സായി ഷേദ ടീച്ചറുടെ 1-ാം ക്ലാസ്സിൽ ഇവരെ ഒന്ന് ഇരുത്തിയാലോ എന്ന്. അങ്ങനെ അന്ന് വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളും അവരുടെ മൂത്ത ആളുടെ പഴയ യൂണിഫോം ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക. പേര് പറഞ്ഞേ? മുഴുവൻ മക്കൾക്കും ഈ ടീച്ചറിന്റെ ആശംസകൾ. നമുക്ക് പഠിച്ച് മെഡിക്കലാവണ്ടേ? നിങ്ങൾക്ക് ഈ ടീച്ചറെ അറിയാമോ? എന്റെ കുഞ്ഞു മക്കളെ, ഇന്ന് കഥയാണോ പാട്ടാണോ വേണ്ടത്? എല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് ഒരു കഥയിലൂടെ തുടങ്ങാം. കഥ വെറുതെ കേട്ടാ മാത്രം പോരട്ടോ? എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്ന കഥ നന്നായി ശ്രദ്ധിച്ച് നമുക്ക് അതിൽ പടം വരയ്ക്കാനുണ്ട്, കഥയെ കുറിച്ച് പറയാനുണ്ട്. എന്നാലേ നമുക്ക് ആ കുഞ്ഞു കഥ കേൾക്കാം. ടീച്ചറേ, ഇന്ന് ആരുടെ കഥയാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? ആരുടെയാ? കുട്ടിക്കൊമ്പന്റെ കഥയോ? പിന്നെയോ? ആ മുന്തിരിക്ക് ചാടിയ കുറുക്കന്റെ കഥയോ? പിന്നെയോ? ആമയും മുയലും പന്തയം വെച്ച കഥയോ? എന്നാലേ ടീച്ചർ ഇവരുടെ ഒന്നും കഥയല്ല പറയാൻ പോകുന്നത്. ടീച്ചർ പറയാൻ പോകുന്ന കഥയിലെ ആളുടെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തരാം. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും അതാരാണെന്ന് കണ്ടെത്തി പറയണം. എന്നാലേ ടീച്ചർ ആ ആളിനെ പറ്റി പറയട്ടെ. നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ്. എങ്ങനെയാ? നമ്മുടെ നാട്ടിലും വീട്ടിലും സാധാരണയായി നമ്മൾ കാണുന്ന ഒരാളാണ്. അടുത്തത് പറയട്ടെ. എനിക്ക് 4 കാലുണ്ട്. എത്ര കാലുണ്ട്? 4 കാലുണ്ട്. അപ്പോ സാധാരണയായി നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെയോ? 4 കാലുണ്ട്. പിന്നെ എനിക്ക് മീശയുണ്ട്. എന്താ ഉള്ളത്? മീശയുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ കാണുന്ന ഒരാളാണ്. പിന്നെ 4 കാലുണ്ട്, മീശയുണ്ട്. പിന്നെയോ? പമ്മി പമ്മി നടക്കും. എങ്ങനെയാ നടക്കുക? പമ്മി പമ്മി നടക്കും. പിന്നെയോ? ഞാനേ പാല് കട്ടുകുടിക്കും. എങ്ങനെയാ? പാല് കട്ടുകുടിക്കും. ഇപ്പോഴെല്ലാവർക്കും ഉത്തരം കുറച്ചൊക്കെ കിട്ടിയല്ലേ? എന്നാലേ ഞാനേ എലിയെ പിടിച്ചു തിന്നും. എങ്ങനെയാ? എലിയെ പിടിച്ചു തിന്നും. ദാ അവിടെ ഒരാൾ ഉത്തരം പറഞ്ഞല്ലോ, എല്ലാവരും കേട്ടോ. എന്താ? നമ്മുടെ പൂച്ചയാണല്ലേ. ആരാണ് നമ്മുടെ കഥയിലുള്ളത്? പൂച്ചയാണല്ലേ. പൂച്ചയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാണോ? ടീച്ചർക്ക് ഒരുപാട് ഇഷ്ടാണ്. പൂച്ചയ്ക്ക് നിങ്ങള് ഭക്ഷണം കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? എങ്കിലേ നമ്മുടെ കഥയിലെ പൂച്ചയെ ഒന്ന് കണ്ടു നോക്കിയാലോ. ദാ ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? ഇതുപോലത്തെ പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ള പൂച്ചയുടെ നിറം എന്തൊക്കെയാ? ഏതാ? കറുപ്പുണ്ടല്ലേ. പിന്നെയോ? വെളുപ്പുണ്ടല്ലേ. പിന്നെ ഏത് കളറാ ഉള്ളത്? ആ ചാര നിറത്തിലും കണ്ടിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ കഥയിലെ പൂച്ച.
ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? പേരിട്ടാലോ? എന്റെ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ? കിങ്ങിണി എന്നോ? പിന്നെയോ? പങ്കു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്ക? മിട്ടു എന്നോ? ആ, അപ്പൊ നമുക്കൊന്ന് ഇവനെ മിട്ടൂന്ന് വിളിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ഒരുമിച്ച് വിളിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെയാ വിളിക്കുക? മിട്ടുപൂച്ചേ വിളിക്ക. മിട്ടുപൂച്ചേ, ഇനി നിങ്ങൾ മാത്രം ഒന്ന് വിളിച്ചു നോക്കിയേ. ആ, നല്ല മക്കളാണല്ലോ. നമുക്കേ ഒന്ന് ഇത്തിരി സ്നേഹത്തോടെ വിളിച്ചു നോക്കാം. എങ്ങനെയാ വിളിക്ക? മിട്ടുപൂച്ചേ. ആ, അങ്ങനെ നമ്മുടെ കഥയിലെ ഇവന് നമ്മൾ പേരിട്ടല്ലേ. എന്ത് പേരാ? മിട്ടുപൂച്ച. ഇവനൊരു കൂട്ടുകാരനുണ്ട്. ആരാണ് കൂട്ടുകാരൻ എന്ന് കാണാം. ഇതാ നമ്മുടെ മിട്ടുപൂച്ചയുടെ കൂട്ടുകാരനാണ്. ഇവനെ എല്ലാവർക്കും ഇഷ്ടായോ? ഇവന്റെ നിറം എന്താണ്? കറുപ്പും വെളുപ്പും ആണല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതാ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഇവനെ ഇഷ്ടായോ? ഇഷ്ടായെന്നോ? എങ്കിലേ നമുക്ക് ഇവനും ഒരു പേരിട്ടാലോ. എന്ത് പേരിട്ടാ നമ്മൾ ഇവനെ വിളിക്കുക? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് പേരാ? കാത്തു എന്നോ? പിന്നെയോ? ചിന്നു എന്നോ? പിന്നെ എന്ത് പേരാ വിളിക്കുക? ആ, തങ്കു എന്നോ? അപ്പോഴേ നമുക്ക് ഇവനെ തങ്കു എന്ന് വിളിച്ചാലോ. എങ്കിലെല്ലാവരും വാ, നമുക്കൊന്ന് ഇവനെ തങ്കു എന്ന് വിളിച്ചു നോക്ക. നമ്മളെ എങ്ങനെയാ വിളിക്കുക? തങ്കുപ്പൂച്ചേ. എങ്ങനെയാ വിളിക്കുക? തങ്കുപ്പൂച്ചേ. ഒന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു നോക്കിയേ. തങ്കുപ്പൂച്ചേ. ഇനി ഒന്ന് സ്നേഹത്തോടെ വിളിച്ചു നോക്കിയേ. തങ്കുവിനെ മാത്രല്ല, തങ്കുവിനെ മാത്രം ഇങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ മിട്ടുവിന് സങ്കടാവില്ലേ. അപ്പൊ നമുക്ക് രണ്ടു പേരെ ഒന്ന് വിളിച്ചു നോക്കാം. മിട്ടുപ്പൂച്ചേ, തങ്കുപ്പൂച്ചേ. ഇനിയേ നമുക്ക് ദാ മിട്ടുവിനെയും തങ്കുവിനെയും പോലെ വികൃതിയായിട്ടുള്ള ഒരു പൂച്ചയുടെ പാട്ട് കേട്ടാലോ. പാട്ട് പാടി തരുന്നതേ അഞ്ചു ടീച്ചറാണ്. നമുക്ക് അഞ്ചു ടീച്ചറുടെ പാട്ട് കേൾക്കാം. പാട്ട് കേട്ടാ മാത്രം പോരാ, നിങ്ങൾ എല്ലാവരും ടീച്ചറുടെ കൂടെ പാടുകയും വേണം. എല്ലാവരും ഒന്ന് പാടി നോക്കണേ. ആ പൂച്ചയ്ക്ക് എന്തായിരുന്നു പറ്റിയത്? എന്താ പറ്റിയത്? ആദ്യം
ചൂട് പാലുള്ള പാത്രം പോയി പാല് നക്കിയപ്പോ എന്തു പറ്റി? നാവ് പൊള്ളിപ്പോയല്ലേ. പിന്നെയോ എന്റെ ചാടിയപ്പോ വീണു. എലി എന്ത് ചെയ്തു? മാറിക്കളഞ്ഞല്ലേ. അപ്പോഴെന്താ പറ്റിയത്? ആ പൂച്ച എന്ത് ചെയ്തു? വീണിട്ട് കാല് വേദനിച്ചല്ലേ. അപ്പൊ പാട്ട് എല്ലാവർക്കും ഇഷ്ടായില്ലേ. നമ്മുടെ പൂച്ച എങ്ങനെ കരയാ? അഞ്ചു ടീച്ചർ പറഞ്ഞതില്ലേ പൂച്ച എങ്ങനെയാ കരയാന്ന്? എങ്ങനെയാ കരയാ? അങ്ങനെയല്ലേ കരയാ? ആ ഇനി എല്ലാവരും ഒന്ന് കരഞ്ഞു നോക്കിയേ. എങ്ങനെയാ കരയാ? ആ നല്ല മക്കള്, എന്റെ എല്ലാ പൂച്ചക്കുട്ടികളും കരഞ്ഞല്ലേ. പിന്നെയോ? പിന്നെ എന്താ അഞ്ചു ടീച്ചർ അതില് പറഞ്ഞത്? പൂച്ച കരയുന്നത് കേൾപ്പിച്ചു തന്നില്ലേ. ആ ഈ പാട്ട് എല്ലാവരും ഒന്ന് പാടി നോക്കണേ. ആ ഒന്നുകൂടി നമ്മുടെ പൂച്ചകളുടെ പേര് വിളിച്ചു നോക്കിയേ. എങ്ങനെയാ വിളിക്കുക? നല്ല സ്നേഹത്തോടല്ലേ. എന്നാ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. മിട്ടുപൂച്ചേ. പിന്നെയോ? തങ്കുപൂച്ചേ. എങ്ങനെയാ വിളിക്കുക? തങ്കുപൂച്ചേ. ആ ഇനി നമ്മുടെ കഥയിലെ ഒരാള് കൂടി ഉണ്ട്. ആരാണെന്നറിയണ്ടേ? ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം ട്ടോ. ഇതാരാ? കുരങ്ങനല്ലേ. കുരങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. കുരങ്ങൻ എന്താ ചെയ്യുന്നത്? ആ മരത്തിന്റെ കൊമ്പില് തൂങ്ങി നിൽക്കുകയാണല്ലേ. കുരങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ലേ. കാണുമ്പോഴേ അറിയാം ഇത്തിരി വികൃതി ഒക്കെ ഉണ്ട്. നിങ്ങളെ പോലെ തന്നെയല്ലേ വികൃതി ഉള്ളതാണല്ലേ. നമുക്ക് ഇവനെ ഒരു പേര് വിളിക്കണ്ടേ? എന്ത് പേര് വിളിക്കും ഇത്തവണേ? ടീച്ചർ തന്നെ ഇവനൊരു പേരിടട്ടെ. പേരിട്ടോട്ടെ. ആ ടീച്ചർ എന്ത് പേരിടും? നമുക്ക് ഇവനെ ഇത്തവണേ ടീച്ചർ തന്നെ ഇവനൊരു പേരിടട്ടെ. പേരിട്ടോട്ടെ. ആ ടീച്ചർ എന്ത് പേരിടും? നമുക്ക് ഇവനെ കെട്ടിക്കുരങ്ങാന്ന് വിളിക്കാം. എങ്ങനെയാ വിളിക്കുക? നേരത്തെ നമ്മള് നമ്മുടെ മിട്ടുവിനെയും തങ്കുവിനെയും വിളിച്ച പോലെ സ്നേഹത്തോടെ വിളിക്കാം. ആദ്യം നിങ്ങൾ വിളിച്ചേ, ഞാൻ നോക്കട്ടെ നിങ്ങൾ സ്നേഹത്തോടെയാണോ വിളിക്കുന്നതെന്ന്. ആ നല്ല മക്കള്, എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചല്ലേ. ഇനി ടീച്ചറൊന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുക്കുരങ്ങ. എങ്ങനെയാ കിട്ടുക്കുരങ്ങ? അപ്പോഴേ നമ്മുടെ കിട്ടുവിനെ എല്ലാവർക്കും ഇഷ്ടായില്ലേ. ആ ഇനി ഒന്ന് എന്റെ എല്ലാ മക്കളും പറഞ്ഞേ, നമ്മുടെ ഈ കഥയിൽ ആരൊക്കെ ഉണ്ട്? ആ മിട്ടുപൂച്ചയുണ്ട്. പിന്നെയോ? ആ തങ്കുപൂച്ചയുണ്ട്. പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ കിട്ടുകുരങ്ങനും അല്ലേ. അപ്പോഴേ ഒന്നുകൂടി പറഞ്ഞേ, നമ്മുടെ കഥയിൽ ആരൊക്കെയുണ്ട്? മിട്ടുപൂച്ചയുണ്ട്, തങ്കുപൂച്ചയുണ്ട്, പിന്നെയോ കിട്ടുകുരങ്ങനും ഉണ്ടല്ലേ. എന്നാ നമുക്ക് കഥയിലേക്ക് അങ്ങ് പോയാലോ. എന്റെ എല്ലാ മക്കൾക്കും കഥ കേൾക്കാൻ ഇഷ്ടല്ലേ. എന്നാ നമുക്ക് തുടങ്ങാം. അവരുടെ പേരാണ് തങ്കുപൂച്ചയെന്നും മിട്ടുപൂച്ചയെന്നും. അവരെ നല്ല വഴക്കാളികളായിരുന്നു. എന്തായിരുന്നു? ആ നല്ല വഴക്കാളികളായിരുന്നു. നല്ല വികൃതികളായിരുന്നു. ആ എപ്പോഴും അവര് കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ വഴക്കിടും. പിന്നെയോ എല്ലാവരും വേദനയൊക്കെ ഒക്കെ ചെയ്ത് നല്ല വിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആ അങ്ങനെ ഒരു ദിവസം നമ്മുടെ മിട്ടുവും തങ്കുവും നടന്നു വരികയായിരുന്നു. അവർക്ക്
നല്ല വിശപ്പുണ്ടല്ലേ. ആ അവരിങ്ങനെ ആഹാരം തേടി ഇങ്ങനെ വരുമ്പോ മുമ്പിലതാ ഒരു നെയ്യപ്പം. മുമ്പിൽ എന്താ ഉള്ളത്? ആ ഒരു നെയ്യപ്പം അല്ലേ. ആ നമ്മുടെ മിട്ട് പൂച്ചയും തങ്ക പൂച്ചയും അല്ലേ. അവരുടെ മുമ്പിൽ അവരെന്താ കണ്ടത്? ആ ഒരു നെയ്യപ്പം അല്ലേ. അവര് നെയ്യപ്പം മുമ്പിൽ കണ്ടു. ആദ്യം കണ്ടത് നമ്മുടെ മിട്ട് പൂച്ചയായിരുന്നു. ആരായിരുന്നു ആദ്യം കണ്ടത്? നമ്മുടെ മിട്ട് പൂച്ച. എന്തായിരുന്നു കണ്ടത്? ഒരു നെയ്യപ്പം. എന്റെ എല്ലാ മക്കൾക്കും നെയ്യപ്പം ഇഷ്ടല്ലേ? നെയ്യപ്പം ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടാ നെയ്യപ്പം. ഇങ്ങനെ ചൂടുള്ള നെയ്യപ്പം എന്ത് രസമായിരിക്കും അല്ലേ കഴിക്കാൻ. ആ അമ്മയോട് എല്ലാ മക്കളും നെയ്യപ്പം ചുട്ടുതരാൻ പറയണേ. ആ അങ്ങനെ നമ്മുടെ മിട്ടുവും മിട്ടുവും തങ്കുവും നെയ്യപ്പത്തിന്റെ അടുത്തേക്ക് ഓടി. എവിടേക്ക് ഓടിയത്? നെയ്യപ്പത്തിന്റെ അടുത്തേക്ക് ഓടി. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? എന്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ആ അവർക്ക് നെയ്യപ്പ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. പക്ഷെങ്കില് ഒരു നെയ്യപ്പല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ആ അവരതിനു വേണ്ടി വഴക്കിട്ടിട്ടുണ്ടാവോ അല്ലേ. ആണോ? അവരതിനു വേണ്ടി വഴക്കിട്ടിട്ടുണ്ടാവോ? പിന്നെയോ? ഇതുപോലെയുള്ളൊരു വെള്ള പേപ്പർ എടുത്തു വെക്കണം. മറന്നു പോവോ? ഈ വെള്ള പേപ്പർ ഉപയോഗിച്ച് നമ്മൾക്ക് പൂച്ചകളെ ഉണ്ടാക്കണം. എല്ലാവർക്കും പൂച്ചകളെ ഉണ്ടാക്കാൻ ഇഷ്ടല്ലേ. നിഷ്കളങ്കരായ നമ്മുടെ കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപകരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പഠിച്ചു വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.